ഫാദി എന്തു മൊഞ്ചത്തി, തലശ്ശേരിയുടെ മൊഞ്ചത്തി എന്നൊക്കെ പറഞ്ഞപ്പോ എന്തൊരു സ്പീഡായിരുന്നു നിന്റെ നടത്തത്തിന്. നീ ഓടിയാണോ ഇവിടെ വരെ വന്നത്? പറന്നു തരണ്ടേ ഫാദി. പിന്നെ നമ്മൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റൗണ്ടിൽ എത്തി നിൽക്കുകയാണ്. അപ്പം മൂന്ന് പേരെയാണ് നമ്മൾ കോമൺ ആയിട്ട് സെലക്ട് ചെയ്യാൻ തന്നിട്ടുള്ളത്. റംലത്ത, അതുപോലെ തന്നെ ഫസീലത്ത, പീർക്ക. ആരുടെ പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? റംലത്താന്റെ പാട്ട്. റംലത്താന്റെ പാട്ട് അല്ലേ? ഇനി ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? പുളരിയുടെ ലംബം എന്ന് പറഞ്ഞൊരു പാട്ടാണ്. നന്നായിട്ട് പാടൂട്ടോ ഫാദി. നമുക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് ഒക്കെ ഓക്കെയാണ്, പക്കയാണ്, അടിപൊളിയായിട്ട് പാടു. താങ്ക് യു. ഉള്ളരീടേ നം നം.
സ്വാതി, എന്തോ ഈ ഒരു പാട്ട് പഠിക്കാൻ എത്ര സമയം എടുത്തു? ഒരു പ്രാക്ടീസ് ടൈം ഒരു ടൈം പാടുന്ന ഒരു ശൈലിയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. വ്യക്തതയാണ്, അക്ഷരങ്ങളുടെ വ്യക്തത ഭീകരമാണ്. അല്ല, ഇങ്ങനെ ഓരോ വാക്കും സെപ്പറേറ്റ്, ഓരോ അക്ഷരങ്ങളും സെപ്പറേറ്റഡ് സെപ്പറേറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് പഴമകരാനകി നാവ് കണ്ടങ്കുണർന്താള് കണ്ടങ്കുണർന്താള്, ഇങ്ങനെ വരും. അതങ്ങ് വ്യക്തമായിട്ട് വരും. പകലില്ല ബാസ് ഭരുത്തി ചേതി മൊളിന്താളേ, ഇങ്ങനെ വരും. പിന്നെ അതുപോലെ തന്നെ അക്കുവൽ കൊള്ളേര്, അങ്ങനെ വന്ന ഒരു രണ്ട് മൂന്ന് സ്ഥലമൊക്കെ ആ ഭാഗങ്ങളൊക്കെ നല്ല മനോഹരമായിരുന്നു കേട്ടോ. പറ്റുന്ന പോലെ, മക്കൾ പറ്റുന്ന പോലെ വ്യക്തമാക്കി തന്നെ പാടിയിട്ടുണ്ട്. അതാണ് ഈ പാട്ടിൻ്റെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള രണ്ട് മൂന്ന് സ്ഥലങ്ങൾ. അതാണ്, അത് ഓക്കെയാണ്, ഭംഗിയാണ്, നല്ലതാണ്, ഞെരുപ്പാണ്. നമ്മുടെ ഈ റംലതാൻ്റെ പാട്ടിൻ്റെ കാര്യം, അതായത് ഓരോ ഓരോ അക്ഷരത്തിനും ജീവനുണ്ട്, അങ്ങനത്തെ ഒരു പാട്ടാണ്. ഓരോ അക്ഷരവും ഇങ്ങനെ തുള്ളിച്ചാടും, അങ്ങനത്തെ ഒരു ഒരു കൈൻഡ് ഓഫ് സിംഗിങ് ആണ് റംലതാടെ. അപ്പം അത് മോളുടെ ഒരു വോയിസ് സ്ട്രക്ചറിൽ മോള് മാക്സിമം അത് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല മോളെ പറയാൻ. ഈ ഒരു ഒരു ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഒരു വല്ലാത്ത ഒരു ഒരു രീതിയിലുള്ള ഒരു പാട്ടാണ്. ലിറിക്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ പടപ്പാട്ടുകൾ അങ്ങനത്തെ പാടുന്നതിലും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ലിറിക്സ് വരുമ്പോൾ ഇത്തിരി കൂടെ ഒരു ഒരു ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് പാടി.